സ്തോത്രം പ്രൈസ് ലോർഡ്. കർത്താവിനോടുകൂടിയായിരിക്കാം. എബ്രായ ലേഖനമാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയത്. വോക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ എങ്ങനെ നടക്കാം, അല്ലെ എങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിക്കാം എന്നാണല്ലോ മെയിൻ തീമായിട്ട് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം തുടങ്ങി 1 മുതൽ 5 വരെ അവാക്യങ്ങൾ ചിന്തിച്ചായിരുന്നു. കേട്ടത് അധ്യം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അപ്പോൾ തന്നെ നമ്മൾ മറന്നുപോകരുത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് അവന് ആ ഭാവി ലോകത്തെ നമുക്ക് വേണ്ടിയാണല്ലോ അവൻ ഒരുക്കിയിരിക്കുന്നത്. കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. അതൊക്കെയാണ് എൻ്റെ ദാസൻ ഓർപ്പിച്ചത്. ഈ രാത്രിക്കാലം ദാസിനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയലാനി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മള് 2 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിന്റെ കാര്യം നിന്നായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത്. അത് ഇന്നലെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, സമയം കഴിഞ്ഞു പോയതുകൊണ്ട്. അതൊന്ന് വായിച്ചാട്ടോ, 2 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കീടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അതുകൊണ്ട് എന്നുള്ളൊരു വേർഡുണ്ട്. അത് നിങ്ങൾ കൃത്യം ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് 1 അധ്യായത്തിന്റെ തുടർമാനമാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. എന്തായിരുന്നു 1 അധ്യായത്തിനകത്ത് പറഞ്ഞ് നിർത്തിയത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 1 അധ്യായത്തിന് ഒടുവിലത്തേത്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ആര്? ദൂതന്മാര്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ പഴയ നിയമത്തിൽ അവർക്ക് ദൂതന്മാർ മുഖാന്തരം അത് അരളി ചെയ്തു, അത് സ്ഥിരമാക്കി. അവർക്ക് അവർ തെറ്റ് ചെയ്തതിനനുസരിച്ചെല്ലാം അവർക്ക് എന്ത് ചെയ്തു? ശിക്ഷ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് അപ്പോസ്തലനായ പൗലോസിനും ഇതിന് തത്തുല്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിങ്ങളെ കൊണ്ടുപോകാം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ മനസ്സിലാക്കാതെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിയൊഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റോമാലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് 11 അധ്യായത്തിനകത്ത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊമ്പുകളിൽ അതൊന്ന് വായിച്ചു, 17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാണ്. 17 മുതൽ, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക.
എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ, ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീ ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, നീ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യപ്പെടും? ഛേദിക്കപ്പെടും. ഹലോ, ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കർത്താവിനോട് ചേരുമെന്നാണോ? അല്ല. അതുകൊണ്ട് വിശ്വാസത്താൽ നിലനിന്നെങ്കിലേ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ എവിടെ ചെല്ലത്തുള്ളൂ? നിത്യതയിൽ ചെല്ലത്തുള്ളൂ. ഇത് വളരെ സീരിയസ് ആണ്. ഞാൻ വചനം പഠിക്കും തോറും ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മളെ എന്നെ കൊണ്ടുപോകുന്നത്. അത് ഞാൻ നിങ്ങൾക്കും നിങ്ങളോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മള് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്തതിന്റെ പുറകെ ഒന്നും പോകരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതുമായ ശുശ്രൂഷ മാത്രം നമ്മൾ ചെയ്യുക. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ദൈവം നമ്മുടെ കൈ കൊണ്ട് തരും. നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. ദൈവം നമുക്ക് വിശ്വാസത്താൽ എങ്ങനെയാണ് കാര്യങ്ങളെ നേടിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാന് അബ്രഹാമിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ദാവീദിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഞാൻ ഇനി കയറാൻ പോകുന്നത് യാക്കോബിന്റെ അടുക്കലേക്കാണ്. കാരണം വിശ്വാസത്തിന്റെ ഒരു സുപ്രീം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് യാക്കോബ്. അദ്ദേഹത്തെ ഞാൻ സ്പിരിച്വൽ ജയന്റ് എന്നാണ് വിളിക്കുന്നത് എന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. വിശ്വാസികൾ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേകർ യാക്കോബിനെ കുറ്റപ്പെടുത്തുന്നവര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ എവിടെ ഇരിക്കാൻ പോകുന്നത്? റോമാലേഖൻ മത്തായിയുടെ സുവിശേഷം 8:11-12. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങള് യാക്കോബിനെ പറ്റി ഒത്തിരി കുറ്റമൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരെ ഒത്തിരി പേരെ നിങ്ങൾക്കറിയാമെന്ന്. ഈ കുറ്റമെല്ലാം പറഞ്ഞേച്ച് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ചെന്നു അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിൽ അങ്ങോട്ട് ഇരിക്കുകയാണെന്ന് കേട്ടെ. അന്നേരം നിങ്ങൾ എങ്ങനെ യാക്കോബിന്റെ മുഖത്തോട്ട് നോക്കുന്നത്? ആ നോട്ടം എങ്ങനെ ആയിരിക്കും? നമ്മളുടേത് നോക്കാൻ പറ്റുമോ? ഇപ്പൊ വായിച്ചത് വരും എന്ന് പറഞ്ഞു, നോക്കാൻ പറ്റുമോ? എങ്ങനായിരിക്കും നോക്കേണ്ടത്? എങ്ങനായിരിക്കും? വളരെ പരിതാപകരമായിരിക്കും. ദൈവമക്കളെ വളരെ സൂക്ഷിക്കണം. യാക്കോബ് ഒരു ഭയങ്കര ജയന്റ് ആയിരുന്നു. ഞാൻ കാണിക്കാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകം 31:7-12 വാക്യങ്ങൾ. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പറ്റു, വരയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കുട്ടികളെ പറ്റു. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ചെനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുകും ഉള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുകും ഉള്ളവയല്ലോ,
ലാബ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട്, ഓക്കെ ശ്രദ്ധിച്ചോണം, സ്വപ്നത്തിൽ എവിടെയാണ്? സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവും ഉള്ളത് ലാബ നിന്നോട് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. ഈ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയായി ഭൂമിയിൽ വന്നത്? ഇത് സ്വപ്നത്തിൽ ഇല്ലയോ കണ്ടത്? സ്വപ്നത്തിൽ കണ്ടത് ഭൂമിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്വപ്നമായിരുന്നത്, സ്വപ്നം ഭൂമിയിൽ അവ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണം. 30-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ എന്താണ് യാക്കോബ് അതിനു വേണ്ടി പ്രവർത്തിച്ച, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. ഇത് ദൈവം കാണിച്ചു കൊടുത്തു ഇന്നത് സംഭവിക്കുന്നുവെന്ന്. പക്ഷെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് ഇദ്ദേഹം ഭയങ്കര സ്പിരിച്വൽ ജയന്റ് ആയിരുന്നു. അദ്ദേഹം കാഴ്ചയാലല്ല നടക്കുന്നത്, വിശ്വാസത്താലാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ വിശ്വാസത്താലായിരുന്നു. വായിച്ചാണ് ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കോണും വെള്ളവരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുൻപിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു. അതെങ്ങനെയാണ് സംഭവിച്ചത്? കൊമ്പ് കണ്ടാൽ ആട് പ്രസവിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇത് ആണ് നമ്മൾ അറിയേണ്ട രഹസ്യം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യമുള്ള പെണ്ണാട് വരുന്നുടനെ അതിന്റെ മുന്നോട്ട് വെച്ചു കൊടുക്കും. മൂന്ന് തരത്തിലുള്ള കമ്പാണ്, പുന്നവൃക്ഷം, ബദാം വൃക്ഷം, അരിഞ്ഞൽ വൃക്ഷം. അതിനകത്ത് മൂന്ന് തരത്തിലുള്ള പുള്ളിയുള്ളവ എന്താണ്, പുള്ളിയുള്ളവ, പിന്നെ വേറെന്തായിരുന്നു, വരയുള്ളവ, പിന്നെ കറുപ്പ്. ഇത് എന്ത് ചെയ്യുന്നു? ഓരോന്നിനും ഓരോ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. പുള്ളിയുള്ളവ, അപ്പം ഇത് ഓരോന്നിനും ഒരു അടയാളം വെച്ചിട്ട് അത് വന്ന് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ഈ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇതിനെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നത്തെ ഇവിടെ ഭൂമിയിൽ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. നിന്റെ മേൽ കയറുന്നത് വരയുള്ള മുട്ടാടാണ്, നിന്റെ മേൽ കയറുന്നത് പുള്ളിയുള്ള മുട്ടാടാണ്, നിന്റെ മേൽ കയറുന്നത് ഇന്നാരാണ് എന്ന് ഇദ്ദേഹം കാണുകയാണ് ചെയ്യുന്നത്. ആ അദ്ദേഹം അത് ദർശിച്ചു, അത് പ്രവർത്തിച്ചു. അവിടെ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വന്നു. ദൈവങ്ങളെ, നമ്മളും വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസം ദൈവം കാണിച്ചു കൊടുത്തത് അത് പ്രവർത്തിച്ചു. കാണിച്ചു കൊടുത്ത പോലെ അല്ല പ്രവർത്തിച്ചത്, അത് അവന്റെ ഐഡിയ അനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവം അത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ഇനി നോക്കണം, നമുക്ക് അങ്ങനെയല്ല തന്നേക്കുന്നത്. നമ്മളോട് മുഴുവൻ പറഞ്ഞു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവർത്തികളാലും തന്റെ ഇഷ്ടം പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ടും സാക്ഷ്യം നിന്നതും ഈ യാക്കോബിന് പരിശുദ്ധാത്മാവിനെ കൊടുത്തോ? ഇല്ലല്ലോ. നമുക്കെന്തോ കിട്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടി. യാക്കോബ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ദൈവം കാണിച്ചു കൊടുത്തില്ല. നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്തു തന്നു? കാണിച്ചു തന്നു. വീര്യപ്രവർത്തികൾ കാണിച്ചു തന്നു. അത് നമ്മളെ കേട്ടവർ നമ്മളെ ഉറപ്പിച്ചു തന്നു. എന്നിട്ടും നമ്മൾ എവിടെ കിടക്കുക? യാക്കോബിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുക. രക്ഷപ്പെടുമോ? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് പറയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ല എനിക്ക് നിങ്ങൾക്കും കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മുടെ ഭാവിയിലെ വിഷയങ്ങൾ വരെ കീഴ്പ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. യൂദയുടെ പുസ്തകം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. യൂദയുടെ പുസ്തകം 3-ാം അധ്യായം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വേണ്ടി
നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, പൊതുവിലുള്ള രക്ഷയെ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും അദ്ദേഹം ചെയ്യുന്നു. വിശ്വസ്തന്മാർക്ക് ഒരിക്കലായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനും വളരെ കഷ്ടപ്പെടുകയാണ്. ഇത് ആരുടെ കയ്യിലെങ്കിലും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രയർ ലൈനുകളിലും എങ്ങനെയെങ്കിലും ഇവരൊന്ന് ദൈവപ്രവർത്തി വെളിപ്പെട്ടു വരട്ടെ എന്ന്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി വളരെ പോരാടുക ഞാനും. എരമിയ പ്രവചനം 20:11 വാക്യം വായിച്ചാട്ടെ, ഇത് നിങ്ങൾ എല്ലാവരും പറയണം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജയോടെ തന്നെ. ഓക്കെ, എല്ലാവരും നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ടെ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ആയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. നെഞ്ചത്തിൽ അരം വെച്ചിട്ട് നിങ്ങൾ ഓർക്കണം, എന്റെ കർത്താവ് ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. എബ്രായ ലേഖനം 2:6-8 വാക്യം ഒന്ന് വായിച്ചാണ്. എന്നാൽ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇത് നിങ്ങൾ എവിടെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വചനമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇപ്പൊ വായിച്ച വേദഭാഗം. എന്നാൽ 6-8 വാക്യം, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് അവനെ അധിപതിയാക്കി, ശ്രദ്ധിച്ചോണം, സകലതും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന്റെ കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി, ഇതെവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതാണ് 8 ഏതാ സങ്കീർത്തനമാ? സങ്കീർത്തനം അതൊന്ന് വായിച്ചാട്ട്. 8 3 അതിന്റെ 6 വാക്യങ്ങൾ. നിന്റെ വിരലുകളുടെ പണിയെയും ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ വാചകം അനുസരിച്ചിട്ട് ഈ വാക്യവും ആ വാക്യവോട് ഒത്തുപോകത്തില്ല. എന്താ കാര്യം? ഒന്ന്, കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 8 അതോടൊപ്പം തന്നെ മനുഷ്യനെ കുറിച്ചുള്ള വാക്കുകളുമാണ്. ആർക്ക് വേണ്ടിയുള്ളതാണ് ഇത്? മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ മനുഷ്യപുത്രനായി വന്ന യേശുവിന് വേണ്ടിയുള്ളതുമാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടാണ്. ഇനി നോക്കണം,
വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവന് എന്തും മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ പലയിടത്ത് എഴുതിയിരിക്കുന്നത് ലിറ്റിൽ, അതൊന്ന് വായിച്ചാണ് ഭരതദാസിനെ അഞ്ചാമത്തെ വാക്യം. Psalms 8:5. For you have made him a little lower than the angels and you have crowned him with glory and honor. Okay. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വേർഡ് എന്തുകൊണ്ടാണ് ഏഞ്ചൽസ് എന്ന് ചിലതിനകത്ത് എഴുതിയിരിക്കുന്നത്, ചിലടത്ത് എഴുതിയിരിക്കുന്ന എലോഹിം ആണ് ചിലടത്ത് എഴുതിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ യു മെയ്ഡ് ദം ലിറ്റിൽ ലോവർ ദാൻ ഗോഡ് ആൻഡ് ക്രൗൺ ദം വിത്ത് ദ ഗ്ലോറി ആൻഡ് ഓണർ. ഓക്കെ, ചിലടത്ത് എഴുതിയിരിക്കുന്നത് ഏഞ്ചൽസ് എന്ന് എഴുതിയിരിക്കുന്നു. കിങ് ജെയിംസിനകത്ത് ഏഞ്ചൽസ് എന്ന് എഴുതിയിരിക്കുന്നത്, ചിലടത്ത് എഴുതിയിരിക്കുന്നത് ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിലും ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ യങ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ, അതാണ് ഏറ്റവും പെർഫെക്റ്റ് ട്രാൻസ്ലേഷൻ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ലാക്ക് ഓഫ് ലിറ്റിൽ ഗോഡ് ഹെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നുള്ള വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്തിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എട്ടാം സങ്കീർത്തനത്തിൽ വരുന്നുണ്ട്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവരെന്തും മാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നുള്ളതിന്റെ അർത്ഥം വരുന്നുണ്ട്, ദൂതന്മാർ നമുക്കെല്ലാവരുടെയും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരവരാണ്, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് ദൂതന്മാർ. അതുകൊണ്ടാണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി നമുക്ക് തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 1:14 പറഞ്ഞിരിക്കുന്നത് അവരെ ദൂതന്മാരൊക്കെയും സേവകാത്മാക്കളാണെന്നാണ് എഴുതിയിരിക്കുന്നത്. രക്ഷ പ്രാപിപ്പാനുള്ളവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ, അവർക്ക് ദൂതൻ സുവിശേഷം അറിയിക്കുവാനുള്ള അവകാശമില്ല. അവര് മനുഷ്യരെക്കാട്ടിൽ ശക്തന്മാരാണ്, പക്ഷെന്നുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കാൻ മാത്രമേ അവർക്ക് അനുവാദമുള്ളൂ. സ്വയമായിട്ട് പ്രവർത്തിക്കാൻ അവർക്കെന്തില്ല, അനുവാദമില്ല. എന്നാൽ നമുക്ക് അങ്ങനെയല്ല, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇനി നോക്കിക്കോണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെക്കാൾ അല്പം തേജസ്സും ബഹുമാനവും അണിയിക്കും, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോണം എബ്രായ ലേഖനം 8 വാക്യം, സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു, സകലവും കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്തിയിട്ടില്ല, എന്നാൽ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കാരണം എന്താണ്, അവൻ ഇപ്പോൾ അവൻ ദൈവമാണ്. ആരാണ് ഇപ്പോഴവൻ? ആരാണ്? ദൈവമാണ്. മനുഷ്യന് മാത്രമേ ഇതിപ്പം ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹലോ, മനസ്സിലാകത്തില്ല. കാരണം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ മേൽ ആധിപത്യം നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കണം. ഫിലിപ്പിയ ലേഖനം 2 വന്നാട്ട്, ഫിലിപ്പിയ ലേഖനം 2 അതിന്റെ 6-10 വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും
എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇനിയും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, രണ്ടോ മൂന്നോ പേര് ഇതിന് മറുപടി പറയണം. ഇവിടെ വായിച്ചു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ആരുടെ മുൻപിൽ? ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുമ്പിൽ. കർത്താവിന് ദാസി പറഞ്ഞു ദൈവത്തിന്റെ മുമ്പിലെന്ന്. വേറെ ഒന്ന് രണ്ടുപേരുടെ പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് പറയണം, പിന്നെ അത് ഒത്തിരി പേരുണ്ട്. ഇപ്പൊ വായിച്ചത് ദൈവദാസി പറഞ്ഞേ, ആരുടെ മുമ്പിൽ? നമ്മുടെ മുമ്പിലാണോ? അതെ, ഞാൻ ചോദിക്കുന്ന ആരുടെ മുമ്പിലാണെന്ന്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മുമ്പിൽ. ഓക്കെ, മൂന്ന് പേര് പറഞ്ഞു നമ്മുടെ മുമ്പിലെന്ന്. എങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവരെ അതിനെ കീഴ്പ്പെടുത്തുന്നില്ല വിഷയത്തെ? നിങ്ങൾ വചനം വായിക്കുന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, അതിന്റെ പത്താമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം. പത്താമത്തെ വാക്യം മാത്രം അങ്ങനെ അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അപ്പം ആരുടെ മുമ്പിൽ? ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു. ആരുടെ മുമ്പിൽ? വീണ്ടും ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് വചനം വായിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല? ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ മുമ്പിൽ? ഓക്കെ, ഇനി ഞാൻ വായിക്കാം. ആ സഹോദരി വായിച്ചു നിർത്തിയിട്ട്. ഓക്കെ, ഇനി ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. എന്ത് നൽകി? സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ആരുടെ മുമ്പിൽ? ഇത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളെല്ലാം സക്സസ് ആയി തീരും. എവിടെ? ആരുടെ മുമ്പിലാണ്? നമ്മുടെ മുമ്പിൽ, സകല മനുഷ്യരുടെയും മുമ്പിൽ. സഹോദരങ്ങളെ, ഒന്നുകൂടെ നിങ്ങൾ യേശുവിന്റെ നാമത്തിങ്കൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിങ്കലാണ്. ആരാണ് നാമം പറയേണ്ടത്? നിങ്ങളാണ് വിളിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമത്തിങ്കൽ അത് കീഴടങ്ങും. അതാണ് അവിടെ പറയുന്നത്. ഈ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് സഹോദരങ്ങളെ ലഭിക്കണം. നിങ്ങൾ അത് വീണ്ടും വീണ്ടും വായിക്കണം. വീണ്ടും വീണ്ടും വായിച്ചിട്ട് ദൈവത്തിന്റെ നാമം സർവനാമത്തിലും, യേശുവിന്റെ നാമം സർവനാമത്തിലും മേലായ നാമം, ആ നാമത്തിങ്കൽ നിങ്ങൾ രോഗത്തോട് പറയണം, യേശുവിന്റെ നാമത്തിൽ രോഗമേ മുഴങ്ങാൻ മടക്കുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇത് ആര് പറയണം? ഓരോരുത്തരും പറയണം. നിങ്ങളുടെ ആവശ്യക്കാരൻ പറയണം. നാമത്തിങ്കലാണ്, യേശുവിന്റെ മുൻപിലല്ല. യേശുവിന്റെ നാമം എവിടെ ഉച്ചരിക്കപ്പെടുമോ അവിടെയാണ് അത് മുഴങ്ങാൽ മടക്കുന്നത്. നിങ്ങളുടെ വിഷയം നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശക്തിയോട് പറയണം, യേശുവിന്റെ നാമത്തിൽ മുഴങ്ങാൽ മടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇത് നീങ്ങിപ്പോകട്ടെ. ഇത് ലഭിച്ചവർക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നാളെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രി കാലം ദാസൻ കൂടെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ
സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, വിശ്വാസത്തിൽ എങ്ങനെ മുന്നേറാം എന്ന ചിന്താവിഷയമാണല്ലോ ആമേദാസന എബ്രായ ലേഖനത്തിൽ കൂടെ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ കാണിച്ച് അബ്രഹാമിന്റെ, ദാവീദിന്റെ, ഇന്ന് യാക്കോബിന്റെ കാര്യം ഒക്കെ നമ്മൾ കണ്ടു. അവസാനം പറഞ്ഞു നിർത്തിയത് യേശുവിന്റെ നാമത്തിങ്ങൾ എല്ലാ നാവും ആമേൻ. നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തിങ്കൽ സകല മുഴങ്കാലും മടങ്ങുമല്ലോ. നമുക്കറിയാം പത്രോസും യോഹന്നാനും പോകുമ്പോൾ അമ്മുടന്തനോട് പറയുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന്. നമുക്കെതിരായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളോട് ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് കൽപ്പിക്കാം. അതിനുള്ള അധികാരമാണല്ലോ കർത്താവ് നമ്മളെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. അതാണല്ലോ ദാസൻ പറഞ്ഞു കൂടെ കൂടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. നമ്മളാണ് ആ യേശുവിന്റെ നാമം ഉപയോഗിക്കേണ്ടത്. ആ നാമത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ദാസിന്റെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വരെയും സഹായിക്കട്ടെ.